ജ്യോതിരത്നങ്ങൾ പ്രഭ ചൊരിഞ്ഞിടും ചേരുഹരമാം വിശാലതയിൽ ജ്യോതിരത്നങ്ങൾ പ്രഭ ചൊരിഞ്ഞിടും ചേരുഹരമാം വിശാലതയിൽ രാശിചക്രം തെളിയുന്നു ഓരോ ദോഷഗ്രഹങ്ങൾ അണയുന്നു ഇതു തന്നെ ചൂതുപടം ഇവിടിന്നും റാണിമാ വാഴുന്നു പൊരുതി മരിക്കുന്നു നമ്മൾ വെറുതെ പൊരുതി ചോരയൊഴുക്കുന്നു വിശ്വമണ്ഡലമടക്കം തന്ത്രങ്ങളൊരുക്കിയ മനുഷ്യൻ യന്ത്രങ്ങളാൽ വിശ്വമണ്ഡലമടക്കം തന്ത്രങ്ങളൊരുക്കിയ മനുഷ്യൻ സ്വന്തം മനസ്സിൻ്റെ സിദ്ധികൾ മുഴുവൻ യന്ത്രങ്ങൾക്കായി മുടിച്ചുവല്ലോ പരതന്ത്രത്തിലകപ്പെട്ടു വലഞ്ഞുവല്ലോ ഇത്തിരി നേരം Thank you.
डॉक्टर दैवते ओर्त मरिच्चु ओन्नुम् परयरुत्
ഞാൻ എൻ്റെ അവസാനത്തെ സോങ്ങായിട്ടാണ് ഇതിനെ കാണുന്നത്. പലയിടത്തും ഞാൻ പോയി നോക്കി, പക്ഷെ പത്രത്തിൽ ഈ സ്ഥാപനത്തെ പറ്റി വായിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മകന് ആവശ്യമായ മാനസിക അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അവനിവിടെ വരുത്തിവെച്ച എല്ലാ നാശനഷ്ടങ്ങൾക്കും പരിഹാരം ഞാൻ കണ്ടെത്താം. പക്ഷെ ഒരു അച്ഛൻ്റെ വേദനയെ ഓർത്തെങ്കിലും ഡോക്ടർ അവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ഞാനൊന്ന് കാണട്ടെ. അരുത് ഡോക്ടർ, ഇപ്പൊ പോരുത്. ഇനി ഒരു 3 മണിക്കൂർ നേരത്തേക്ക് അവനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് കഴിഞ്ഞു കണ്ടാ മതി. അതൊരച്ഛന്റെ തോന്നലാണ്, ഡോക്ടർമാർക്ക് അങ്ങനെ സമയപരിധി ഒന്നുമില്ല. അയ്യോ അരുത്. ഹലോ, എന്താ പേര്? ജീജു. ഞാൻ മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിന്നാ സംസാരിക്കുക? ദാറ്റ്സ് ഗുഡ്. താങ്ക് യു. ഇതാണ് മര്യാദ, മുറിയിലേക്ക് വരുന്നവർക്കല്ലേ ആദ്യം കസേരിട്ട് കൊടുക്കേണ്ടത്. ഞാൻ കണ്ടു, ലൈബ്രറിയിലെ ഗ്ലാസ് ഡോർസ്, ഡൈനിങ് ഹാളിലെ കസേരകള്, പ്ലേറ്റുകൾ, ഇതെല്ലാം തല്ലി തകർത്തല്ലോ. ഏ, അത്രയ്ക്ക് ശക്തിയുണ്ടോ ജീജോയ്ക്ക്? ഇന്ന് നടന്നതൊക്കെ പോട്ടെ, മേലാൽ ഇതൊന്നും ആവർത്തിക്കാൻ പാടില്ല. ആ, ഇങ്ങോട്ട് വന്നപ്പോ ഡാഡി എന്താ പറഞ്ഞത്? ഡാഡി പറഞ്ഞത്, ആ ഇവിടെ വന്ന എല്ലാം പഠിപ്പിക്കും. അതൊക്കെ പഠിപ്പിക്കാം, എനിക്ക് എല്ലാം പഠിക്കണം. എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ ചുമ്മാ പറയണം. അതൊക്കെ ഞാനേറ്റു, പക്ഷെ ജിജു ഇവിടെ ബഹളം ഒന്നും ഉണ്ടാക്കരുത്, ആരെയും ഉപദ്രവിക്കുകയും ചെയ്യും. ഞാനിപ്പോ വരാം. ആ അതെ, എന്താ കഥ അടയ്ക്കുന്നത്? അത് തന്നെ ഞാൻ ആലോചിക്കുന്നത്, എന്തിനാ കഥ അടയ്ക്കുന്നത്? തുറന്നിരിക്കട്ടെ അല്ലേ. അവന് ചില നിർബന്ധങ്ങളുണ്ടോ? അത് തന്ത്രപൂർവ്വം അനുസരിക്കുക മാത്രമാ ഞാൻ അവന് നൽകാറുള്ള ചികിത്സ. ഇപ്പൊ തന്നെ കാറിൽ വരേണ്ട കാര്യമേ ഉള്ളൂ, പക്ഷെ ബോട്ട് കണ്ടപ്പോ അതിൽ കയറണം ഒന്നും വാശി, അനുസരിക്കേ നിർത്തിയുള്ളൂ. ജീജോ പഠിച്ചിട്ടൊന്നുമില്ലേ? അതിനുള്ള സാവകാശം ഉണ്ടായില്ല ഡോക്ടർ. അവന് ഇതിനു മുമ്പ് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് ശാരീരികമായി പൂർണ്ണ വളർച്ച ഉണ്ടെങ്കിലും അവൻ ഇപ്പോഴും 10 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയേ ഉള്ളൂ എന്നാണ്. എന്താറേ ഇത്? ഇന്ന് പുതിയ ആരും വന്ന മറ്റുണ്ടല്ലോ. കയ്യല്ല ഇത്, രവി, ജയൻ, ദിലീപ്, രഘു. അബ്രഹാം. അപ്പോൾ ഒരു ഭ്രാന്താശുപത്രി എന്ന് ഇതിനെ വിശേഷിപ്പിക്കണ്ടല്ലേ? ബുദ്ധിക്ക് ജന്മനാലോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ മാന്ദ്യം സംഭവിച്ചവർക്ക് തിരികെ സമനില പ്രാപിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഭ്രാന്ത് മരുന്നുകളുടെ ബലം കൊണ്ട് കീഴ്പ്പെടുത്തേണ്ട ഒരു അസുഖമാണ്. എന്നാൽ ഇവിടെ ഞാൻ ശ്രമിക്കുന്നത് പരിസരങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പ്രേരണ കൊണ്ടുള്ള ഒരു മാറ്റമാണ്. ഡോക്ടർ പറഞ്ഞത് അല്പം കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പറയാം, നമ്മുടെ മനസ്സിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരുവക ബാലൻസ് ആണ്. മനസ്സാകട്ടെ
ഏത് നിമിഷവും ഡിപ്രഷൻ വിധേയമാണ് ഈ ഡിപ്രഷൻ എല്ലാവർക്കും ബാധകമാണ് ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഓൾ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യയെന്ന് കേൾക്കുന്നത് പെട്ടെന്നുള്ള ഈ ഡിപ്രഷന്റെ ഫലമാണ് സംശയം മരണഭീതി പെട്ടെന്നുണ്ടാകുന്ന മെന്റൽ ഷോക്ക് നൈരാശ്യം അധമബോധം ഇതൊക്കെ ഈ മെന്റൽ ഡിപ്രഷനുള്ള കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മാനസികമായ പരിചരണം നൽകുന്നതിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതായത് ഞാൻ മരുന്നുകളെക്കാൾ പ്രാധാന്യം നൽകുന്നത് സാഹചര്യങ്ങൾക്കാണ് ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആരംഭിക്കാനുള്ള പ്രചോദനം എന്താണ് അമേരിക്കയിൽ എന്റെ 5 വർഷത്തെ റിസർച്ചിനിടയിലാണ് എനിക്കിതൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തോന്നിയത് ഇവിടെ ഒരു രോഗിക്ക് രോഗിയാണെന്നുള്ള ധാരണ ഞാൻ കൊടുക്കാറേയില്ല എന്റെ അച്ഛൻ ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നൽകിയ ധൈര്യമാണ് പ്രധാനം മാനസികവും കായികവുമായ പൂർണ്ണ വികാസം നൽകുന്ന പക്ഷം ഇങ്ങനെയുള്ള ഡിപ്രഷൻ കേസസ് സമനിലയിലേക്ക് കൊണ്ടുവരാമെന്നാണ് എന്റെ വിശ്വാസം മാനസികവും കായികവുമായ ആവശ്യങ്ങളാണ് ഒരു ഭർത്താവിനുമുള്ളത് അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഭാര്യയ്ക്കും നല്ലത് വേണ്ട വേണ്ട എന്നെ വാരിയൊന്നും വേണ്ട നിനക്കല്ലേടി ഭൂലോകമട്ട് ഈ ലോകത്തുള്ള നട്ടും പോട്ടും ഇല്ലാത്ത ഓരോന്നിനെയും ചെടിച്ചു വരുത്തി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്ന നീ സത്യം പറഞ്ഞാൽ നിന്റെ ജീവിതം വേസ്റ്റ് ചെയ്യാണ് ഒപ്പം എന്റെയും പിന്നെ പിന്നെ അല്ലെങ്കിലും പരിഹാസം കൂടുതലാ എനിക്കറിയാം പിന്നെ ഒരു പുതിയ കേസ് വന്നു അറിഞ്ഞോ ഓ അറിഞ്ഞേ അവനെ വട്ടല്ല വെളച്ചില അതിനുള്ള ഏക മരുന്ന് അവനെ കുനിച്ച് തിടിക്കുക എന്നുള്ളതാ നിനക്കറിയാവോ ഇന്ന് അവൻ എന്നെ 3 തവണ പോടാന്ന് വിളിച്ചു ഞാൻ സഹിച്ചു ആ ഭർത്താവായി പോയില്ലേ നാവില്ലെങ്കിൽ കാണാമായിരുന്നു ഹലോ ഒരു നിമിഷം ഹലോ യെസ് അങ്ങനെയാണോ ഇല്ലല്ലല്ല ഞാൻ ഇപ്പൊ വരാം ആ ദേഷ്യപ്പെടരുത് ചിറ്റു ആഹാരം കഴിക്കാതെ വഴക്ക് കൂട്ടുക ഞാൻ ഇപ്പൊ വരാം കേട്ടോ ചെല്ലേ ചെല്ലേ പക്ഷേ ഭർത്താവിന്റെയും മാനസികവും കായികവുമായ പരിചരണം ഭാര്യയുടെ കടമയാണ് ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ചായ എവിടെ കൊണ്ട് തന്നത് നാളെ മുതൽ അങ്ങ് ഡൈനിങ് ഹാളിൽ വന്ന് കുടിക്കുന്നു ഇതാ ഇതിൽ വെച്ച് കുടിച്ചോ എന്തിനാ മോളെ ഈ പഴയ പൂ കളയാതെ അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തു മാറ്റാം വേണ്ട
ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാ നാളെ മുതൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ആ എണ്ണ ഇതൊക്കെ ഇട്ട് പെട്ടെന്ന് കൂടി ചെല്ലേ മാഷ് വന്നു കഴിഞ്ഞു Come on, do it. One. Try again, brother. Jhar, take it. Go. Start, brother. Ponga. One. Two. One, two. One, two, down. Come.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം മനസ്സിൽ തോന്നുന്ന ഉത്തരം പറയണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യാനെന്ന് വെച്ചു അപ്പോൾ പെട്ടെന്ന് ഒരാൾ എതിരെന്ന് കത്തിയുമായി കുത്താൻ വരുന്നു അയാൾ കുത്താൻ വരുന്നത് നിങ്ങളല്ല നിങ്ങളുടെ കൂട്ടുകാരനാണെന്ന് വെച്ചു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും हलो हाँ गुड मॉर्निंग आरे वे डॉक्टर फिलिपो अदो अदसम इंडी वरू पर उड़ने ओके थैंक यू God gives and forgives, man gets and forgets. God gives and forgives, man gets and forgets. Umbalanya gattal, pudugutti vekkal. Kurudam gattal, vannin kolilalo. इन्ले गुलिया गुलिया समय तटा कह गुलिया कहय चीत पर चेची जीजोड़ा वीड वीडू मात्रो
വേറെന്തൊക്കെയോ അവിടെ. എന്താ ഇത്? നമുക്കിതൊന്നും പോരാ, ഭംഗിയുള്ള ഒരു വീട് വേണം, ജീവനുള്ള ഒരു മിസ്സസ് ജിജോയും വേണം. എന്താ അമ്മ കുളിയ കഴിച്ചേ. തമ്പിരാനൊരു വിളി തോന്നി, കണ്ടും അടുത്ത തമ്പിയാർക്കൊരു കളി തോന്നി, കുണ്ടും കണ്ടും അടുത്തിട്ട് ഉച്ചവെയിൽ തുറങ്ങുന്ന വെളിച്ചപ്പാടിന്റെ മകൻ താൻ തോന്നി. കുണ്ടും അടുത്ത തമ്പിരാനൊരു വിളി തോന്നി, കണ്ടും അടുത്ത തമ്പിയാർക്കൊരു കളി തോന്നി, ഉണ്ടും കണ്ടും മടുത്തിട്ട് ഉച്ചവെയില തുറങ്ങുന്ന വെളിച്ചപ്പാടിന്റെ മകൻ താൻ തോന്നി. ഉണ്ടുമടുത്ത തമ്പുരാനൊരു വിളി തോന്നി, കണ്ടുമടുത്ത നമ്പിയാർക്കൊരു കളി തോന്നി, ഉണ്ടും കണ്ടും മടുത്തിട്ട് ഉച്ചവെയില തുറങ്ങുന്ന വെളിച്ചപ്പാടിന്റെ മകൻ താൻ തോന്നി. ഉണ്ടുമടുത്ത തമ്പുരാനൊരു കളി തോന്നി, കളി തോന്നി, ഉണ്ടുമടുത്ത തമ്പുരാനൊരു കളി തോന്നി, കണ്ടുമടുത്ത നമ്പിയാർക്കൊരു വിളി തോന്നി, വിളി തോന്നി, ഉണ്ടും കണ്ടും മടുത്തിട്ട് ഉച്ചവെയിലെ തുറങ്ങുന്ന വെളിച്ചപ്പാടിന്റെ മകൻ. ടുത്ത തമ്പുരാനൊരു വിളി തോന്നി, കണ്ടുമടുത്ത നമ്പിയാർക്കൊരു കളി തോന്നി, ഉണ്ടും കണ്ടും മടുത്തിട്ട് ഉച്ചവെയിൽ ഉറങ്ങുന്ന വെളിച്ചപ്പാടിന്റെ മകൻ ആ തോന്നി. അതേ, അയാൾ എന്തിനാ അടിക്കുന്നേ? അയാൾ അങ്ങനെ തോന്നി ആരെ ഇടിക്കും? അപ്പൊ നമ്മളെ അടിക്കോ? തോന്നിയ നമ്മളെ ഇടിക്കും. അപ്പം തിരിച്ചടിക്കണം? അയ്യോ അത് പറ്റത്തില്ല, അയാൾക്ക് ഭയങ്കര ശക്തിയാണ്. എനിക്ക് പേരൊന്നുമില്ല, ഞാൻ ഇപ്പൊ വേണ്ട ജിജോ. കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ വേണ്ട ജിജോ. പിന്നെ രാവിലെ അയാൾ ഒറ്റയ്ക്ക് കസർത്തെടുക്കുമ്പോ നമുക്ക് പോയി ഇടിക്കാം, ഞാനും കൂടെ വരാം. പക്ഷെ ആദ്യം ഞാൻ ഇടിക്കേ.
അല്ല ഇപ്പോ ഞാൻ ആഗ്രഹിച്ചു പോവാ ഇങ്ങനെയെങ്കിലും ഒരു ജന്മമായാൽ മതിയായിരുന്നല്ലോ എന്ന് ഒന്നുമില്ലെങ്കിലും നിന്റെ പരിചരണം എങ്ങനെയും കിട്ടുമല്ലോ ബുദ്ധിക്ക് സ്ഥിരതയുണ്ടായിപ്പോയി എന്നുള്ളതാണല്ലോ എന്റെ ഏക ഡിസ്ക്വാളിഫിക്കേഷൻ ഡോക്ടർ ഫിലിപ്പ് എഴുതിയിരിക്കുന്ന കത്താണ് അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ വരുന്നുണ്ടെന്നും എന്റെ ഹോം സന്ദർശിക്കുന്നുണ്ടെന്നും എഴുതിയിട്ടുണ്ട് ഹോമിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും എഴുതിയിരിക്കുന്നു മതി മതി നിന്റെ ഡെവലപ്മെന്റ്സ് എല്ലാം നിർത്തി വന്നിട്ട് തുടങ്ങണം അതുകൊണ്ട് കാര്യമില്ല ഇത് മിലിറ്ററി സ്കൂൾ അല്ല അച്ചടക്കം അടിച്ചേൽപ്പിക്കാവുന്ന മാനസിക അവസ്ഥയിലുള്ളവരല്ല ഇവിടെയുള്ളത് അവരോടൊപ്പം നിൽക്കാനും അവരെ നമ്മിലൊരാളാണെന്നുള്ള ധാരണ അവർക്ക് നൽകാനും നമുക്ക് കഴിയണം ഡോക്ടർ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ അവർ ചെയ്യുന്ന അക്രമങ്ങളെ ചെറുത്തു നിൽക്കാൻ ഒരു പരിധി വരെ നമ്മൾ ബലം പ്രയോഗിച്ചേ പറ്റൂ പാടില്ല ബലം പ്രയോഗിക്കാതെ അത് പരിഹരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത് ഇത്രയും നാളായിട്ടും ജേക്കബിന് ഈ സ്ഥാപനത്തിന്റെ മൗലികമായ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ You're not fit for the job. You're dismissed. കാര്യമൊക്കെ ശരി അയാൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ വാക്കും കൊടുത്താണ് ഈ ഒരു തവണ കൂടി നീ അയാൾക്ക് മാപ്പ് കൊടുത്തേ പറ്റൂ ശേഖരേട്ടൻ അത് മാത്രം പറയണ്ട ജേക്കബിന് പലതവണ ഞാൻ മാപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഇനി അതിന്റെ ആവശ്യവുമില്ല ഞാനാണ് അയാളെ ഡിസ്മിസ് ചെയ്തത് ഇനി തിരിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല അങ്ങനെയാണെങ്കിൽ അതിന് കാരണക്കാരൻ വേറെ ഒരുത്തരുണ്ടല്ലോ ജീജോ അവനെ കൂടി പറഞ്ഞേക്കണം അതെന്തിന് ശേഖരേട്ടൻ എങ്ങനെയൊക്കെ പറയുന്നത് ഈ ജീജോ എന്ന സാധനം വന്നു കയറുന്നവരെ ഇവിടെ എന്തെങ്കിലും സൗകര്യക്കെ ഉണ്ടായിരുന്നു അതുപോലെ ജേക്കബിനെ പറ്റിയും ആർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജേക്കബിനെയും ജീജോയെയും ഒരുമിച്ച് പറഞ്ഞേക്കുക ഇല്ല ഞാൻ ജീജോയെ പറഞ്ഞേക്കില്ല നീ എന്തിനാ ജീജോക്ക് വേണ്ടി ഇങ്ങനെ കടുമാച്ച് പിടിക്കുന്നത് എന്തോന്നാ ഇവിടെ ഈ ജീജോ 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 കുറെ നാളായാലും ഇത് കേൾക്കുന്നത് ഞാൻ രാവിലെ അച്ഛനോട് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും ബേളം ഉണ്ടാക്കണ്ട ഞാൻ പോയി ജീജോ ഒന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കുക എന്ത് വേണം നിങ്ങൾ ആ ജേക്കബിനെ അടിക്കടിക്കുമോ ചെയ്തു ഞാനല്ല ജീജോയാ
ഏതായാലും സംഗതി ആയ കുഴപ്പത്തിലേ ഇനി ഇപ്പൊ എന്താ ചെയ്യ പറഞ്ഞേ പറയട്ടെ ആരാ പറഞ്ഞ മീശ എന്തു പറഞ്ഞ പിന്നെ ജീജു വന്ന് അടിക്കാൻ പോയില്ല തടിയനെ അത് ജീജോയ്ക്ക് എന്തോ അസുഖമുള്ളതുകൊണ്ടാണെന്ന് അതുകൊണ്ടാണ് പുതിയ ഡോക്ടർ കുത്തിയയക്കാൻ വരണമെന്ന് സാധാരണ സൂചിയല്ല സൂചിക്ക് ഇത് ഇത്രശ്യം നീളമുണ്ട് സൂചിക്ക് ഇത്രയും നീളമുണ്ടെങ്കിൽ ഇവിടെ കുത്തിവെക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ കുത്തിവെച്ചാ ഇപ്പുറത്ത് വരത്തില്ലേ അതെനിക്കറിയാൻ മേല അപ്പം വയറ്റത്തായിരിക്കും അതെ നിങ്ങളെല്ലാം പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇതൊക്കെ പോയി ചെയ്തത് അപ്പൊ പിന്നെ എന്നെ മാത്രം എന്തിനാ കുത്തിവെക്കുന്നത് പിന്നെ നമുക്ക് എന്തൊക്കെ അസുഖമുണ്ട് നമുക്കറിയാൻ പറ്റത്തില്ലല്ലേ ഡോക്ടർമാർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ എന്നെ ആരെങ്കിലും കുത്തിവെക്കാൻ വന്നാ ഞാൻ ഇടി മോർണിംഗ് ഞാൻ ജീജോയെ ഒന്ന് കാണാൻ വന്ന വേണ്ട വേണ്ട എന്നോട് വേലൊന്നും നടക്കണ്ട എന്നെ കുത്തിവെക്കാൻ വന്ന എനിക്കറിയാം ഞാൻ ഇന്ന് പുറപ്പെട്ടാൽ നാളെ ബാംഗ്ലൂർ 7 ദിവസം അവിടെ നിന്ന് ഹൈദരാബാദ് 10 ദിവസം അത് കഴിഞ്ഞ ഗോവ അനദർ 7 ഡേയ്സ് അത് കഴിഞ്ഞ് നേരെ മടങ്ങി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി ഒരു മാസത്തേക്ക് പ്രതീക്ഷിക്കണ്ട അല്ലേ ശേഖരേട്ടൻ എപ്പോഴുള്ള സ്വഭാവമാണിത് ടൂറെന്ന് പറഞ്ഞാൽ പിന്നെ കൊണ്ടുപിടിച്ചുള്ള ടൂറാണ് എന്ത് ചെയ്യാനാ ഡോക്ടറമ്മേ ഞാനൊരു ബിസിനസ്സുകാരനായി പോയില്ലേ Thank you.
ഇഷ്ടാണോ? എനിക്ക് വലിയ ഇഷ്ടമാ. എന്ന മോട്ടോർ സൈക്കിൾ വരും. ഞാൻ മാതിക്ക് കാത്തു നിൽക്കും. എന്നിട്ട് എന്റെ വിലയിലേക്ക് എടുത്തു വരുമ്പോ അതിന്റെ ഒച്ച കൂട്ടും. ഒരു ദിവസം ഞാൻ കോളേജിൽ പോകുമ്പോ അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. റോഡിലൊക്കെ വെള്ളം. മോട്ടോർ സൈക്കിളിൽ വന്ന് എന്റെ ദേഹം മുഴുവൻ ചെളിതെറിപ്പിച്ചു. കാണാൻ എന്ത് രസമാണെന്നോ. നീ താരെപ്പറ്റിയായി പറയുന്നത്. வசந்தம் இல மூடி போயிருந்து இதழழிஞ்சு வசந்தம் இல மூடி போயிருந்து இவிட வரும் இனக்கிளி இளம் சுண்டிலோ மனப்பாட்டு வசந்தம் இளமூடி போரிடினோ இவிட வரும் இனக்கிளி இளம் சுண்டிலோ மனப்பாட்டுமா பொன்னிலம் பி
തമാശ പറഞ്ഞ് ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കും. അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമിക്കാതിരിക്കും. പ്രീതയുടെ പശ്ചാത്തലം ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത തവണ വരുമ്പോൾ എനിക്കിതിലും കൂടുതൽ വിശദീകരിക്കാൻ കഴിയും. എല്ലാവരും പഴം കഴിച്ചല്ലോ. ആ ഇനി ഞാൻ കാര്യം പറയാം. നിങ്ങളിൽ ആരാണ് ഈ കരണ്ടിൽ വേലയെല്ലാം കാണിക്കുന്നത്? നിങ്ങളിൽ ആരോ ഒരാളാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് തീർച്ച. ആളൊന്ന് എണീക്കണം. അപ്പൊ നിങ്ങൾ പറയില്ല അല്ലേ? ശരി, വേണ്ട. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന പഴമുണ്ടല്ലോ, അത് അടുത്തുള്ള അമ്പലത്തിൽ പൂജിച്ചതാണ്. നിങ്ങളെല്ലാവരും കഴിക്കുകയും ചെയ്തല്ലോ. അരമണിക്കൂറിനകം കുറ്റം ചെയ്തവരാരാണെന്ന് വെച്ചാൽ എന്നോട് സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാം? സാധാരണ വയറിങ്ങനെ വീർത്തു വീർത്തു വരും. അങ്ങനെ വീർക്കാൻ തുടങ്ങിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അരമണിക്കൂർ സമയമുണ്ട് കേട്ടോ. Thank you.
ഡോക്ടറുടെ രോഗിയോടുള്ള സമീപനത്തിനാണ് പ്രാധാന്യം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഡോക്ടർ ഫിലിപ്പ് വിളിച്ചു, അദ്ദേഹം നാളെ ഇവിടെ വരുമെന്നും നമ്മുടെ ഹോം സന്ദർശിക്കുമെന്നും പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോ ഡോക്ടർ ഫിലിപ്പിന് വലിയ വിഷമം. അയ്യോ, നാളെ ശേഖരേട്ടനും ഉണ്ടാവില്ല, ഡാഡിക്കെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അത് സാരിയില്ല, ഞാൻ ഫിലിപ്പിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പോകുന്നതിന് മുമ്പ് കാണാം. ഏതായാലും അങ്ങേര് വന്ന് നമ്മുടെ ഹോം ഒന്ന് സന്ദർശിക്കട്ടെ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ എല്ലാവരെയും കാണാൻ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരാൻ പോകുന്നെന്ന്? ഡോക്ടർ ഫിലിപ്പ്, എന്താ വിഷയത്തത്? നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. എന്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട്. ഒന്ന് എന്റെ ഭാര്യ, പിന്നെ എന്റെ കുട്ടി, മൂന്നാമത്തതാരാ? വീട്ടിലെ പട്ടി. അതെങ്ങനെ ശരിയാവും? മൂന്നാമത്തെ ഞാനല്ലേ? അത് ഞാനിപ്പം പറയാൻ പോവായിരുന്നുണ്ട്, അപ്പം അപ്പോഴായി പറഞ്ഞു. നിങ്ങൾ എല്ലാവരും പത്രം വായിക്കാറുണ്ടല്ലോ. ഇവരൊക്കെ വായിക്കാറുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? മോശം മോശം, കേരളത്തിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. അത് പാടില്ല, അറിയാമെങ്കിൽ പറയണം. അതെങ്ങനെ പറയും? ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നതിനിടെ മുഖ്യമന്ത്രി മാറിയാലോ? ഡോക്ടർ, well well well, that is quite an intelligent answer. What's your name, young man? Tambura. Very good. Thank you, doctor. I never expected such an answer from this young man. Well, anyway, doctor, he seems to be quite reasonable and as sensible as any other human being. Ini ningalku enodile chodyangal chodikkam. Enda aarkum enodonum choikkanille? ഞാനൊന്ന് പറയാം, അതുപോലെ തിരിച്ചൊന്ന് പറയാമോ? ശരി, പറയാം. വൺ വൺ ടു, വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ, വൺ ടു വൺ.
अक्करे इक्करे अक्करे इक्करे कड़त्तु तोनी अक्करे इक्करे अक्करे इक्करे कड़त्तु तोनी एक्करे इक्करे एदु करे इल पोयाल स्नेहं बुक्कन गावुल गाना स्नेह भावं चूडन मुखंग गाना കളമെഴുതി മുറ്റത്ത് കളിച്ചിരിയോടെ അച്ഛനും മക്കളും ഒന്നാൻ കൂടി മറക്കുമ്പോ ആനന്ദ കുളിമിഴിയോടെ അമ്മ വന്നു വിളിച്ചിടും വീടുകളുണ്ടോ അമ്പലവും ആശ്രമവും വീടുമടുക്കള പോലും അങ്ങാടികളായി തീർത്തൊരു കലിയുഗമി വീടെ കരുതുള്ളുകയാണോ കലിയുഗമി വീടെ കരുതുള്ളുകയാണോ കുമരത്തിൽ കൊക്കുരുമി സ്വയം മറക്കുമ്പോ വേടന് ശാപം നൽകി പ്രേമം പാടും വാത്മീകി വംശജരുണ്ടോ തറവാടിൻ മഹിമയ്ക്കായി തരള മനസ്സുകളെന്നും ബലി നൽകിയിടും കരുതുള്ളുകയാണോ കരുതുള്ളുകയാണോ അക്കരെ ഇക്കരെ അക്കരെ ഇക്കരെ കടത്തു തോണി എക്കരെ എക്കരെ ഏത് കരയിൽ പോയാൽ സ്നേഹം കൂട്ടണകാവുൾ കാണാ സ്നേഹഭാവം ചൂടണ മുഖങ്ങൾ കാണാ ഞാൻ പറയുന്നത് കേൾക്കും. അന്ന് ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ നമ്മളെ കാണാൻ വരുന്നുണ്ടെന്ന്? വരും, അദ്ദേഹം താഴെ കാത്തിരിക്കുകയാണ്. ഒരു കാര്യം, ഇങ്ങനെ പോയാലേ നമുക്ക് കാണണ്ടേ? ആരെ? മോട്ടോർ സൈക്കിൾ. ഇപ്പോഴും ഇന്ന് രാത്രി 9 മണിക്ക്. ആരോ പറഞ്ഞു? ഈ ഡോക്ടറാ പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തെ കാണണ്ടേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താന്ന് പറയണം. ഞാൻ പറയാം. വെയിറ്റ്, നിങ്ങൾ പറയണം. കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും പപ്പടവും. ഓഹോ, ആ നിങ്ങൾക്ക് ചോറിനകത്ത് തൈരും ഒഴിച്ച് പച്ചമുളകും ഞവടി അങ്ങനെ കഴിക്കണം. ഇനി ജീജോ പറയണം. ഓ, എന്താ ഇത്? ആദ്യം അവനോട് ചോദിച്ചു, പിന്നെ മറ്റേ ചോദിച്ചു, എന്താ തോടിയിൽ വേണ്ട. ഡോക്ടർ ഇദ്ദേഹം സ്വന്തം വീട്ടിൽ പോലും
ആദ്യത്തെ പന്തിയിൽ തന്നെ ഉണ്ടോ നിർബന്ധമുള്ളനാണെന്ന് തോന്നുന്നു. അതെ, ജിജോയുടെ കോംപ്ലക്സ് അതാണ്. സ്വന്തം വീട്ടിൽ പോലും ജിജോയ്ക്ക് കിട്ടാത്തതും അതാണ്. സീത, ഞാൻ പറഞ്ഞില്ലേ? ഓ വരുമോ? വരും. ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്? എപ്പോ വരും? 9 മണിക്ക് വരും. ഒരു നല്ല പ്രണയകഥയുടെ ഹാങ് ഓവറാണ് ഈ കുട്ടിക്ക്. ഐ സി. I have my own doubts about this young man. Hello, gentlemen. Yes. Hi. Albert Piccolo. എന്നോട് സംസാരിക്കുന്നതിൽ പ്രയാസമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് അസുഖം? എനിക്ക് അസുഖമുണ്ടെന്ന് ആര് പറഞ്ഞു? ഡോക്ടർ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞു, എന്റെ ചേച്ചിയും അവരുടെ ഭർത്താവും മക്കളും പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ എന്റെ പേരിലുള്ള ലക്ഷങ്ങൾ അവർക്ക് കിട്ടുകയുള്ളൂ. വിവാഹം കഴിക്കേണ്ട പ്രായത്തിൽ ചേച്ചി തന്നെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കി. എനിക്കൊരു അവകാശം ഉണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷേ എനിക്ക് ദുഃഖമില്ല. എന്റെ വീട്ടിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കാൻ പോലും എനിക്ക് പേടിയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഹാപ്പിയാണ്. ഇടയ്ക്ക് ലേശം ഭ്രാന്ത് അഭിനയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വിവരം മറ്റാരോടും പറയരുത്. എന്റെ തലയ്ക്കും ഇതേ ഈ കൂര മാത്രമേയുള്ളൂ. എനിവേ, ഐ ആം വെരി ഹാപ്പി ഡോക്ടർ സുശീല. ഇത്രയും രസകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുക എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഡോക്ടറെങ്കിലും ഇത് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. എക്സാക്ട്ലി, യു ആർ പെർഫെക്റ്റ്ലി കറക്റ്റ് ഡോക്ടർ, ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. ഐ വിൽ സീ വാട്ട് ഐ കാൻ ഡു ഫോർ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സിനിമകൾ കാണണ്ടേ? ഞാൻ പോയിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സിനിമ കാണാം. ഹലോ ജിജോ. ഞാൻ വരട്ടെ കുട്ടികളെ? വരൂ, അകത്തേക്ക് പോ. ഇപ്പൊ വന്നാലോ? ആര്? ഇപ്പഴില്ല, രാത്രി 9 മണിക്ക് വരുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. വരൂ. ഇന്ന് വരുമല്ലേ? തീർച്ചയായും വരും. വീട്ടിൽ നിന്ന് ആരോ കാണാൻ വന്നിരിക്കുന്നു. വീട്ടിൽ നിന്ന് ആരോ കാണാൻ വന്നിരിക്കുന്നു. അങ്ങോട്ട് ചെല്ലാൻ. എന്താ അറിയത്ത ഇങ്ങനെ അനാവശ്യമായി വാശി പിടിക്കുന്നത്? സമയത്തിന് മരുന്ന് കഴിക്കണ്ടേ? ഒന്നില്ലല്ലോ. 9 മണിക്ക് വരുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മണി ഇപ്പം 8:30 ആയിട്ടുള്ളൂ. ആദ്യ ഗുളിക കഴിക്ക്. വേണ്ട, ഈ ഗുളിക കഴിച്ചപ്പോ ഇന്നലെ ഞാൻ അറിയാതെ ഉറങ്ങി. ഇന്നുറങ്ങിപ്പോയോ? ഇത് ഉറങ്ങാമെന്ന് ഗുളികയാണെന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്ന കേക്കും. ഇത് കഴിച്ചില്ലെങ്കിലേ ഞാനെന്റെ വാക്ക് പാലിക്കില്ല. ഏ, മോട്ടോർ സൈക്കിൾ. കഴിക്ക. ഗുഡ് നൈറ്റ്.
പിന്നെ കഴുത്തിൽ കൂടെ താരി കിട്ടി താന്റെ മേളിൽ നിന്ന് കീപോട്ട് ീത പിന്നെ കഴുത്തിൽ കൂടെ ഭാര്യ കിട്ടി ഭയന്റെ മേലാണ് എന്റെ ഒരു പേഷ്യന്റ് ആണ്. ഒന്ന് വിളിക്കാമോ? ബിജു ഒന്ന് വിളിക്കൂ. എന്താ പേര്? ജീജോ. രാവിലെ എന്താ കണ്ടത്? ചില ദിവസി ഞാൻ റീതയ്ക്ക് പൂ കൊണ്ട് കൊടുക്കേ. അപ്പൊ ഇന്ന് രാവിലെ പൂ കൊണ്ട് അവിടെ ചെന്നപ്പം റീത കഴുത്തിൽ കൂടെ താരി വെച്ച് കരയണ്ട, പോയിക്കോളൂ. നിങ്ങൾ എന്താ അവിടെ കൂടി നിൽക്കുന്നത്? ഒരു മുറിയിൽ ഇരുന്നോളൂ. ആരെയും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ മോളെ കൊന്നത് ഞാനാണ്. റീത്ത പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനുമായി ഇഷ്ടമായി. ഡോക്ടറോട് ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല. ആ അടുപ്പം വീട്ടിലറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി എതിർത്തു. പണം കൊണ്ടെല്ലാം അയാൾ യോഗ്യനായിരുന്നു. പക്ഷേ അയാൾ അന്യജാതിക്കാരനായിരുന്നു. ഞാൻ ഞങ്ങളുടെ എതിർപ്പ് അയാളെ നേരിട്ട് അറിയിച്ചു. അടുത്ത ദിവസം തന്നെ അയാൾ നാട് വിട്ടു. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അന്ന് തുടങ്ങിയതാണ് റീതയ്ക്ക് ഈ മൗനം. ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നു. ഞാനാണ് എന്റെ മകളെ കൊന്നത്. ഞാനാണ് എന്റെ മകളെ കൊന്നത്. ഞാൻ വരാം.
എന്റെ കാര്യമെന്ന് മനസ്സിലായില്ലേ? കാര്യം എന്തുവാ? അതിന് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. പേടിയാണെന്നും പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഒരു തല്ലാൻ പോയാൽ ആ രൂപ കുഞ്ഞിന്റെ തല അടിച്ചു പൊളിച്ചില്ലെന്നേ ഉള്ളൂ. ഈ പടുതിയിൽ അതിന് മേയ്ക്കുന്ന കാര്യം കുറച്ച് കഷ്ടം തന്നെയാ ഡോക്ടർ. എന്താ ജിജു ഇത്? എന്ത് പറ്റി ജിജു? എന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്? അതും ഈ രാത്രിയില്. നമുക്ക് തന്നെ മോശമല്ലേ അത്? ഇന്ന് ഇനിയിപ്പം രാത്രിയായി പോയില്ലേ? നമുക്ക് നാളെ രാവിലെ ഡാഡിയെ വരുത്താം. എന്നിട്ട് ഡാഡി മൊത്തം വീട്ടിൽ പോവാം. ഗുഡ് നൈറ്റ്. മോനെ, നീ പോയത് പിന്നെ നിന്റെ ഡാഡിക്ക് ചെവിതല കേക്കണ്ട. ദിവസവും കാലത്ത് എഴുന്നേറ്റ് നിന്റെ ചിത്രമ്മ ഒരു 100 വട്ടം ചോദിക്കും, ജിജോ എവിടെ, ജിജോ എവിടെ എന്ന്. ചിത്രമ്മക്കാണെങ്കിൽ അങ്ങോട്ട് വരാ, അവിടെ താമസിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. ഡാഡിക്ക് വേണ ചിത്രമ്മ അങ്ങോട്ട് കൊണ്ടുവരാതെ ചേട്ടമ്മേ. അവൾക്കിവിടെ കുത്തിയിരുന്നാ മതിയോ? കോളേജിൽ പോണ്ടേ? അമ്മനെ, ഉമ്മ മുറിയിലേക്ക്. ഇതമ്മേ, ഇതെനിക്ക് ചായ. കുഞ്ഞെ, ഞാൻ നേരത്തെ തമാശ പറഞ്ഞതല്ല. കുഞ്ഞു ഇവിടുന്ന് പോയത് പിന്നെ ഊതി അങ്ങ് വീർത്തു. അയ്യോ, അതോ ഇല്ല അതല്ലേ? ഇല്ല മുണ്ടില്ല, ഇല്ല മോട്ടയില്ല, ഇല്ല എട്ടോ ഇല്ല. ഇപ്പൊ നോന്നു എനിക്ക് മാത്രമല്ല മോഹത്തില്ലയോ? രാത്രി അടിച്ചോ? അയ്യോ, കുഴപ്പമില്ലേ? ഒരു ഫോഴ്സ് ചെയ്തി പറഞ്ഞു. എന്തുപറ്റി? അവനെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട വല്ല കാര്യമുണ്ടോ? ഞാനായിട്ട് കൊണ്ടുവന്നല്ലോ, ഡോക്ടർ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്. ഈ വീട്ടിലേക്കല്ല പിന്നെ എവിടേക്കാ കൊണ്ടുവരിക? കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പേ ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങളൊന്നും ആലോചിക്കണം. അവനെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിൽ ഇവിടെ ആർക്കാ എന്താ സംഭവിച്ചത്? ഒന്നും അറിയാത്തതുപോലെ ലതയെ കാണാൻ മിസ്റ്റർ പിള്ളയും മിസ്സസും വരുന്നല്ലേ. അവര് വന്നോട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? അവര് വരുമ്പോ തന്നെ അവനിവിടെ കാണണം. പോയ പ്രാവശ്യം മിസ്റ്റർ നമ്പ്യാർ കൊണ്ടുവന്ന അലയൻസ് എങ്ങനെ അലച്ചിപ്പോയെന്ന് അറിയാലോ. അല്ലെങ്കിൽ തന്നെ എന്റെ മോളുടെ കല്യാണ കാര്യല്ലേ, അത് അലച്ചിപ്പോയാ ആർക്കെന്താ നഷ്ടം? ഞാനൊന്നും പറയുന്നില്ല, ചിറ്റമ്മയായി പോയില്ലേ. ഇത് എപ്പ എത്തി? പോയിട്ട് വന്നപ്പോഴത്തേക്ക് വലിയ ഗമയായി പോയല്ലോ. ഇങ്ങോട്ട് വന്നാ ചോദിക്കട്ടെ.
ജീജോയെ, വന്നിട്ട് എന്നെ ഒന്ന് അനുസ്മരില്ലല്ലോ. ആ ഞാനിപ്പം വന്നല്ലേ ഉള്ളു. വന്നെ ചോദിക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചേട്ടത്തിക്ക് എല്ലാം അറിയണം. ഒത്തിരി ഉണ്ടല്ലേ. അയേ നമ്മുടെ ക്യാരം ബോർഡ് എന്തേ? അത് ഞാനടുത്ത് മോളി വെച്ചു. ജീജു ഇവിടെ ഇല്ലെങ്കി പിന്നെ ആര് കളിക്കാനാ? ആ അത് പോട്ടെ, പെങ്ങളെ കല്യാണമാ, അതറിഞ്ഞു അല്ലേ ജീജു? നെരോടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്ക. ഇന്ന് പെണ്ണുകാലം ആറ് വരുന്നുണ്ടല്ലോ. ആ ജീജു അവിടെ ഇല്ലായിരുന്നപ്പോ എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ അതേ ഇന്ന് ലതയെ കാണാൻ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ? അവരെപ്പഴാ വരുന്നേ? വൈകുന്നേരം 4 മണിക്ക്. എന്നിട്ട് ചിത്രം വേണ്ട, എന്നോടൊന്നും പറയാത്ത. ഇപ്പം ചേട്ടത്തിനാണല്ലോ എന്നോടെല്ലാം പറഞ്ഞ്. ചിത്രം എന്നോടൊന്നും പറയണ, പിന്നെ എനിക്കെന്താ വീട്ടിലൊരു വെയിറ്റ്. ആ അവരൊക്കെ വന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാന്ന് കരുതി. അതേ ഞാൻ ഒന്ന് ഉറങ്ങാൻ പോവാ, അവര് വരുമ്പോ ഞാൻ വിളിച്ചാ മതി, ഞാൻ താഴേക്ക് ഇറങ്ങിയതേ. ഇരമേ അറിയല്ലേ. നിങ്ങളോട് ചുമ്മാ മതിക്കാതെ അല്ല നീ, അല്ലെങ്കിൽ ഈ രതിയോട് ചോദിച്ചു നോക്ക്. നമ്മൾ ചോദിക്കാതെ പറയുക എന്നാണ് അവളുടെ മര്യാദ. പക്ഷേ ഇതുവരെ ഞാൻ ക്ഷണിച്ചു, ഇനി വധം തന്നെ. നിന്നോട് ആരാ പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നമ്മുടെ ഇഷ്ടതൊഴിക്കുമാരി ലതാപ്പി നായരെ പെണ്ണ് കാണാൻ ഇന്നൊരു യുവ കോമളൻ എത്തുന്നു. പേര് പറയട്ടല്ലേ? പറഞ്ഞു. മിസ്റ്റർ രാംകുമാർ, IAS. മോളുടെ ഡാഡി ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാണ് പോയത്. എസ്റ്റേറ്റിലാണെങ്കിൽ എപ്പോഴും തമ്മിത്തല്ലും വഴക്കും. എല്ലാം കൂടെ ചേർന്ന് നോക്കാൻ ഇവളുടെ ഡാഡി മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. പക്ഷെ അക്കാര്യത്തിൽ അവന്റെ അമ്മയ്ക്കാണ് അവനേക്കാൾ കൂടുതൽ നിർബന്ധം. അത് പറഞ്ഞാലേ, ആമ്പിള്ളേര് കല്യാണം കഴിക്കണേ നേരത്തെ കല്യാണം കഴിക്കണം. അവന് ചിങ്ങത്തെ 25 വയസ്സ് തികയ. എന്നെ വിവാഹം കഴിക്കുമ്പോ ഇദ്ദേഹത്തിന് 24 വയസ്സേ പ്രായമുള്ളൂ. മോളെന്താ ഒന്നും മിണ്ടാത്തേ? ഞങ്ങളോടൊന്നും മിണ്ടണ്ട. പക്ഷേ അവൻ വരുമ്പോ മിണ്ടുക പറയുക ഒക്കെ ചെയ്യണം കേട്ടോ. കുഞ്ഞി ഇപ്പൊ പോണ്ട, കുഞ്ഞി ചിറ്റുമ്പോ വഴക്കൂടി. ഇതാണല്ല അവളാ, ഇവരെല്ലാം വരുമ്പം എന്നെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് പോ. മനസ്സിലായില്ലല്ലോ. അതേ ഞാൻ ലതയുടെ ചേട്ടനാ. ലതയ്ക്ക് ഞാൻ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചിറ്റമ്മ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങളെല്ലാരും കൂടെ വരുമെന്ന്. ആ ഞാൻ ഇന്ന് രാവിലെ ആശുപത്രി നിന്ന് വന്നേ ഉള്ളൂ. അതേ എപ്പോഴാ നമ്മുടെ കല്യാണം? മോനെ ഞാൻ ഒന്നും കേട്ടു, ചിറ്റമ്മ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇല്ല ഞാൻ കയ്യിൽ കൊടുക്കട്ടെ. പാമോനെ ഞാൻ ഇപ്പം വരാ. അവിടെ കുടുങ്ങിച്ചിരിക്കുന്ന പലഹാരം ഒക്കെ ഇല്ലേ ഞാൻ ഇവിടെയും കുടുങ്ങിച്ചിരിക്കുന്നത്? അപ്പൊ താഴെ ഇറങ്ങുന്നത് നിന്റെ അഹങ്കാരമല്ലേ? ഉണ്ടാവും Thank you.
ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും കണക്കാണല്ലോ. ചിറ്റമ്മയായി പോയില്ലേ. അവൻ എന്ത് പറഞ്ഞാലും ചെയ്താലും ശരിയാണ്. കാരണം ബുദ്ധിക്ക് സ്ഥിരമില്ലാത്തവനായി പോയി. മോനെ ലാളിച്ച് ലാളിച്ച് ഭക്ഷണാക്കിയിരിക്കുക. എന്തിനാ മാധവി നീ ബഹളം വെക്കുന്നത്? എന്താ ഉണ്ടായിവിടെ? ഇന്ന് വൈകുന്നേരം പിള്ളേ മിസ്സസ് ഇവിടെ വന്നിരുന്നു. ജീജോ കിടന്നു ഉറങ്ങിയായിരുന്നു. ഇനി ഉണരുമ്പം ബഹളം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഇവിടെ ഉണ്ടാക്കിയ കാപ്പിയും പലഹാരവും ഒക്കെ അവനെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ കഥം അടച്ചു. ഇനി വെറുതെ താഴെ ഇറങ്ങി വന്ന് അതൊന്നും പറയണ്ടല്ലോ. അവൻ ഉണർന്നപ്പോ കഥവി തട്ടി ഇല്ലാത്ത ബഹളമൊക്കെ ഉണ്ടാക്കി ബാക്കിനെ കൊണ്ട് കഥവ് തുറപ്പിച്ച് താഴെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പൊ പറയണം, അവന് ബുദ്ധിയുടെ കുഴപ്പമാണോ അതോ അഹങ്കാരമാണോ? എന്താന്ന് മിണ്ടാത്ത? എന്ത് മിണ്ടാനാ? കഴിച്ചാലും മദ്യിച്ചാലും എനിക്ക് അവനെ സഹിച്ചല്ലേ പറ്റൂ. ചുമ്മാ ഇരിക്കുക ചേട്ടാ, ചേട്ടൻ വെറുതെ പുളു അടിക്കുക. അല്ലല്ലേ, അയാക്കേ വലിയ ഗമയാ. അവിടെ എല്ലാവർക്കും അയാളെ ഭയങ്കര പേടിയാ. എന്നുവെച്ചാ അയാളെ കഴിഞ്ഞു ഇവിടൊക്കെ ഉണ്ടല്ലോ. ഏയ് ഇത്ര ശക്കാനുണ്ട്, പക്ഷെ എനിക്ക് അയാളെ പേടിയില്ല. പിന്നെ പിന്നെ ചേട്ടന് പേടിയില്ല പോലും. അതെ, ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് അയാളെ ശരിക്കെടുത്ത് ഇടിച്ചിട്ടുണ്ട്. ഒരു ദിവസം അയാളിങ്ങനെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നേ. അപ്പം ഞങ്ങൾ എല്ലാവരും പതുക്കെ പതുക്കെ പിറകെ പോയി നിന്നു. അപ്പൊ എന്റെ ഇവിടെ വന്ന എല്ലാവർക്കും പേടിയായി. ഞാൻ പതുക്കെ പിറകെ കൂടെ ചെന്ന് ഡോക്ടറൊന്നും പറയത്തില്ലല്ലോ. അതെ, അവിടെ ഞങ്ങൾക്ക് ആരും എന്ത് വേണേലും ചെയ്യാം, പക്ഷെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തു കൊടുത്തല്ലോ. അതാ അവിടുന്ന് നിയമം. കൈ പുസ്തകം എടുക്കാൻ പാടുന്നുണ്ടോ? വായിക്കേ. ഞാനും പോവാണല്ലോ. നോക്കാ, അവിടെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിനക്ക് എന്താ മാധവി? അവരൊന്നും സംസാരിക്കട്ടെ. അവൻ അവളോടല്ല മറ്റാരോടാ സംസാരിക്ക. സംസാരിച്ചോണ്ടിരുന്നാലേ, അവൾ പഠിക്കുന്ന പെൺകുട്ടിയാ, അടുത്ത മാസം പരീക്ഷയാ, അതുകൊണ്ടും ഓർക്കണം. മതിയോ? ഇനിയും പോണം. ഞാനറിയട്ടെ. നിന്നെ കൈ അങ്ങനെ കാണിച്ചു. കാപ്പോട്ട് ഇങ്ങനെ ഇങ്ങനെ ചേട്ടാ ചേട്ടൻ ഒന്നായി കാണിച്ചേ. എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. അയ്യോ ചേട്ടേ, പോയത് പെട്ടെന്നാ, ഇനി ഒത്തിരി പരിപാടികളുണ്ട്. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല മാധവി കല്യാണം എത്ര പെട്ടെന്ന് ഒത്തുവരുമെന്ന്. അതാണ് മേരി കല്യാണത്തിന്റെ കാര്യം, നമ്മൾ വിചാരിക്കുന്നതൊന്നും ഒത്തുവരില്ല. എന്നാ ഓർക്കാ പുറത്ത് കയറി ചടേ നങ്ങ് നടക്കുകയും ചെയ്യും. മോളുടെ പഠിത്തമൊക്കെ കുറയുമല്ലോ. ഓ, എന്തോന്ന് പഠിത്തോ? വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണമെന്ന് വിചാരിച്ച് കോളേജിൽ അയച്ചിരിക്കുന്നു എന്ന് മാത്രം. ആ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ അവരങ്ങ് ഡൽഹിക്ക് പോവുകയും ചെയ്യും. എന്നാലും മോളെ കൂടി കൊണ്ടുവരായിരുന്നു, അവളും വരാനിരുന്നതാ. ആന്റിയെ നേരിൽ വന്ന് പ്രത്യേകം വിളിക്കണമെന്ന് അവൾക്ക് ഒരേ നിർബന്ധം. അപ്പൊ ഇറങ്ങാൻ നേരത്ത് ആ ജീജോ ഉണ്ടല്ലോ. ജീജോയെ, ബെച്ചിയുടെ കല്യാണമാ, അറിഞ്ഞോ? ബെച്ചി പ്രത്യേകം പറഞ്ഞ അയച്ചിരിക്കുക ജീജോയെ നേരിൽ കണ്ട് വിളിക്കണമെന്ന്. എപ്പോഴാണ് വെള്ളിയാഴ്ച? അതെ, എനിക്ക് വലിയ മറയുക. ചിറ്റമ്മയോട് പറഞ്ഞാ മതി, ഞാൻ വരേ. അങ്ങോട്ടിരിക്കാം. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞാ ചേട്ടത്തി എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ടെന്ന്. അതെല്ലാ പെമ്പിള്ളേരും പറയും മോളെ. പക്ഷേ ചേട്ടത്തിയുടെ അഭിപ്രായം പറഞ്ഞ പെമ്പിള്ളേർ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണം. കല്യാണം ഒരു വർഷം കഴിഞ്ഞേ നടത്തുന്നുള്ളൂ, ഇപ്പൊ വിവാഹ നിശ്ചയം മാത്രമേ ഉള്ളൂ. അതാ മോളെ തമാശ, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള നാളുകളുടെ സങ്കല്പമാണ് ഏറ്റവും വലിയ സുഖം. ആ അതിരിക്കട്ടെ, ആളെങ്ങനെ? ആളെ ഞാൻ കണ്ടിട്ടില്ല ചേട്ടത്തി, ഇന്നാണ് പുള്ളിക്കാരൻ എന്നെ കാണാൻ വരുന്നത്. ആ അപ്പോ മോടെ മനസ്സിനിപ്പോ ഒമ്പതാം ഉത്സവമാണല്ലേ. ജിജോ, നിലരെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവര് വന്നിട്ട് പോകുന്നവരെ നീ താഴെ വരരുത്. ഞാൻ വരത്തില്ലല്ലോ. അതേ, എന്നോട് ആദ്യമേ എല്ലാം പറയണം. ഇതൊന്നും പറയാതെ എന്നെ പിടിച്ചൊരു മുറി അടച്ചിടും. വിടാ, ഞാൻ ഒരുമാതിരി ഇവിടെ കിടന്ന് ഒച്ചയും പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ.
അല്ല അവിടെ ഇരിക്കുമ്പോഴേ അറിയാതെ പേരൊന്നും വിളിച്ചേക്കല്ലേ. വിളിച്ചാലും ജിജോ വരത്തില്ല. എനിക്ക് ഉടനെ വിവാഹം വേണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. കാരണം ഇപ്പൊ പോസ്റ്റിംഗ് യുപിയിലാണ്. ഒരു 4 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ എത്തും. അപ്പോ ആകാവുന്ന കാര്യം. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല. അതിന് അമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അമ്മമാരുടെ ആഗ്രഹം അതാ. എത്രയും പെട്ടെന്ന് മക്കളെ വിവാഹം കഴിപ്പിക്കുക, അവരുടെ കുട്ടികളൊത്ത് കഴിയുക. ഏതായാലും ഇത്തവണത്തെ ഇവന്റെ ലീവ് തീരുന്നതിന് മുമ്പ് ഒരു പെണ്ണിന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ചേച്ചി എന്നെ കൂടി ലീവ് എടുപ്പിച്ചിരിക്കുകയാണ്. എവിടെയാ പഠിച്ചത്? ഞാനിവിടെ മഹാരാഷ്ട്രയിലാ പഠിച്ചത്. എനിക്ക് തോന്നുന്നു അന്ന് സമരങ്ങളുടെ ദിവസങ്ങളിൽ ജാഥയായിട്ട് ഇതിലേ പോയിട്ടുണ്ടെന്ന്. ഞാൻ നോക്കിയപ്പോ ഇന്ന് ജിജോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോ ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇവരറിഞ്ഞപ്പോ ഇവർക്ക് നിർബന്ധമായി. എന്താ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കൊണ്ടുവന്ന ഗിഫ്റ്റ്സ് എല്ലാം ജിജോയ്ക്ക് കൊടുക്ക്. ഓഹോ, ഇതാണോ ജിജോ? അച്ഛൻ പറഞ്ഞിരുന്നു. എന്താ ജിജോ, എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ പ്രാവട്ട് വരാതിരുന്നത്? അതേ ചിറ്റമ്മ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നിരിക്കുമ്പം ഞാൻ താഴോട്ടെങ്കിലും പറ്റുന്ന. അപ്പം ഞാൻ നിങ്ങൾ പോയെന്ന് പോയിക്കൊണ്ട് മേലിരിക്കുകയായിരുന്നു. അപ്പഴെല്ലാം കൂടെ. ഏതായാലും ഞങ്ങൾ തമ്മിൽ നല്ല രാശിയുണ്ട്. ഞാൻ വന്ന ദിവസം തന്നെ ജിജോയുടെ ബർത്ത്ഡേ ആണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജിജോ. 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 ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പൊന്നി ചേച്ചി കൂടുതലായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നടത്തി കൊടുത്താൽ മതി. അതൊക്കെ ശരി തന്നെ, ജാതകപ്പുറത്ത് നോക്കണ്ടേ? എന്തോന്ന് ജാതകപ്പുറത്തും ചേച്ചി, സമയം മുഹൂർത്തം നോക്കി തന്നെയാണ് എന്റെ അപ്പച്ചൻ എന്നെ കെട്ടിച്ചത്. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ എന്റെ കെട്ടിതാലി പോയില്ലേ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ഗതി വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതാണ്. നീ എവിടെ പോന്നു? കല്യാണത്തിന്. ചിത്തമ്മായിരുന്നില്ലേ? ഞാൻ പോകുന്നുണ്ട്. നീ എന്തിനായിരുന്നു? ഇവിടെ ഡാഡി പോലില്ല. എന്താ ചിത്തമ്മ ഇങ്ങനെ എപ്പോഴും ഒരുമാതിരി? ഞാൻ അവിടെ പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കും. നേരെ ചേച്ചി പത്താം പറഞ്ഞാണല്ലോ കല്യാണത്തിന് ചെല്ലണമെന്ന്. അപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ നിന്റെ വെയിറ്റ് പോകത്തില്ലയോ? നിന്റെ വെയിറ്റ് ഒന്നും പോകത്തില്ല. ഞാൻ അവരോട് പറഞ്ഞോളാം നിനക്ക് സുഖമല്ലെന്ന്. അതിന് എനിക്ക് സുഖം ഉണ്ടല്ലോ, പിന്നെ നിനക്ക് സുഖം ഇല്ലാന്ന് പറഞ്ഞു. ജിജോ ഞാൻ പറയുന്നത് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എല്ലാ വിവരം നിന്നെ പറഞ്ഞു കഴിഞ്ഞു. ഡാഡി ഇവിടെ ഇവിടെ ഇല്ലാതെ വീടൊക്കെ തുറന്നിട്ടിട്ട് പോനപ്പോ. ഓടേ
അമ്മേ ചേട്ടൻ കൂടെ വന്നോട്ടമ്മേ, പാ ഒരുങ്ങാൻ പോയിരിക്കുക, ഞാൻ പറഞ്ഞും പോയി. ഈ പൊടി ഇടുന്നു, നമ്മളൊരു കല്യാണത്തിന് പോവുക, അവിടെ കൊള്ളാവുന്ന ആൾക്കാർ വരുന്ന, അവിടെ ഈ രൂപത്തിനും കൂടെ കിട്ടിയിരുന്നു. പതുക്കെ പറയാമേ, ചേട്ടൻ കേൾക്കും. ഡാഡി കാണുമ്പോഴേ അവന് 15 വയസ്സിന്റെ ബുദ്ധിയെ കാണത്തുള്ളൂ. പക്ഷേ
അവന് 28 വയസ്സിന്റെ ആവശ്യങ്ങളാ ഉള്ളത്. ഡാഡി കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ എന്ന് ഇരിക്കാൻ പോകുന്നോ? അല്ല അവന്റെ പെണ്ണാലോചിക്കാന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പെണ്ണെ കിട്ടുക എന്ന് വെച്ചാൽ അതൊന്നും ഡാഡി ആലോചിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമ്മളുടെ മേരിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോഴേ മേരി മുഖേന വന്ന ആലോചനയാ. അവർക്കൊക്കെ സമ്മതമാണ്. പക്ഷേ നമ്മുടെ അത്ര വലിയ സ്റ്റാറ്റസ് ഒന്നും അവർക്കില്ല. നീപ്പോ ജീജോക്ക് കല്യാണം ആലോചിക്കുമ്പോ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാ പറ്റുമോ? അല്ല ഞാൻ ആലോചിക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന. കല്യാണം കഴിഞ്ഞ കൊറേ മാറ്റം വരുന്ന മേരിയും പറയുന്നത് അവനോട് ഇതിപ്പോ ആര് പറഞ്ഞു ധരിപ്പിക്കും? ഞാൻ പറയാം. വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യം അവന്റെ ഡോക്ടറെ കണ്ട് സംസാരിക്കാം, അവരുടെ അഭിപ്രായം അറിയാം. ഒരു വിവാഹം എന്നുള്ളത് ജിജോയ്ക്ക് അസാധ്യമാണെന്ന് കരുതേണ്ട ആവശ്യമേ ഇല്ല. ഇൻ എവറി സെൻസ് ഈസ് എ മാൻ. ബുദ്ധിക്ക് പ്രായത്തിനനുസരിച്ചുള്ള പൂർണ്ണ വളർച്ച ഇല്ല എന്ന തകരാറ് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ഭാര്യയായി വരാൻ പോകുന്നെങ്കിൽ പിന്നെന്താ പ്രശ്നം? അവനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. എല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധമായിരിക്കും. എങ്കിൽ ജിജോയുടെ ഭാഗ്യമെന്നേ ഞാനതിനെ കരുതുന്നുള്ളൂ. ഈ നിലയിലും ഇങ്ങനെ ഒരു ബന്ധത്തിന് ആ പെൺകുട്ടി തയ്യാറായല്ലോ. പക്ഷെ ഒരു കാര്യം, വിവാഹത്തിന് മുമ്പ് ഒരു മാസമെങ്കിലും വൈകുന്നേരങ്ങളിൽ അവർ പുറത്തും മറ്റും പോയെന്ന് പരിചയപ്പെടണം. ജിജോയുടെ മനസ്സിന്റെ ഘടന ആ കുട്ടി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ ബന്ധം അർത്ഥവത്താകുകയുള്ളൂ. പക്ഷെ ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം. ഡോക്ടർ തന്നെ വീട്ടിൽ വന്ന് അവനോട് ഇക്കാര്യം പറയുകയും സമ്മതിപ്പിക്കുകയും വേണം. ഡോക്ടർ പറഞ്ഞാൽ അവൻ കേൾക്കും. ഞാൻ ചോദിച്ചെന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. ജിജോ എന്ത് പറയുന്നു? അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാലേ അവൾ ഭർത്താവിന്റെ കൂടെ പോവും. ചിറ്റമ്മ ക്ലബിലും ഡാഡി എസ്റ്റേറ്റിലും. പിന്നെ ജിജോയ്ക്കാരെ കൂട്ടുള്ളത്? കല്യാണം കഴിച്ചാൽ എന്തിനൊരു കൂട്ടുണ്ടാവും. പുറത്തു പോകുമ്പോ ഷർട്ട് എടുത്തു തരാനും ഉണ്ണാനിരിക്കുമ്പോ ചോര വിളമ്പി തരാനും ഒക്കെ അങ്ങനെ ഒരു കൂട്ട് വേണ്ടേ? ഞാനൊരു കുട്ടിയെ കണ്ടു. കണ്ടപ്പോ എനിക്ക് തോന്നി ജിജോയ്ക്ക് ചേർന്ന കുട്ടിയാണെന്ന്. ഇതാ നോക്കൂ. ഡാഡിയും ചിറ്റമ്മയൊക്കെ ഒത്തുപോയി പെൺകുട്ടിയെ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് പുറത്തൊക്കെ പോയി കിറങ്ങി ഒന്ന് നന്നായി പരിചയപ്പെടണം. എങ്കിലേ ഞങ്ങൾ കല്യാണം നടത്തി തരത്തുള്ളൂ. ഈ ഫോട്ടോ ഞാൻ വെച്ചോട്ടെ? ആഹാ, മേരി പറയുന്നത് നാളെ 4 മണിക്ക് പെണ്ണ് കാണാൻ ചെല്ലണം എന്നാണ്. പെൺകുട്ടിയുടെ പേര് വിമല എന്നാണ്. സ്കൂൾ പാലിലൂടെ പഠിച്ചിട്ടുണ്ട്. അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അപ്പോ എപ്പോഴാ പുറപ്പെടുന്നത്? നിന്റെ ഇഷ്ടം പോലെ പുറപ്പെടാം. ഡാഡി എന്താ ഒന്നും അറിഞ്ഞാത്ത പോലെ? നാളെ ഫ്രൈഡേ അല്ലേ? ക്ലബിലെ കഴിഞ്ഞ 2 മീറ്റിങ്ങിന് ഞാൻ പോയിട്ടില്ല. നാളെ കൂടെ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ തല കാണിക്കില്ല. നാളെ ഞാൻ വന്നില്ലെങ്കിൽ എന്താ പെണ്ണിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരാൻ പോകുന്നത്? എന്താ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത്? ആലോചിക്കാൻ ഒന്നുമില്ല. നാളെ ഡാഡിയും ജീജുവും പെണ്ണ് കാണാൻ പോകുന്നു. എല്ലാം ഒരു ദൈവാധീനമായി ഞാൻ കരുതുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ 3 പെൺകുട്ടികളുടെ കല്യാണം ഭഗവാന്റെ സഹായം കൊണ്ടോ എന്തോ ഞാൻ മംഗളമായി നടത്തി. ഇവക്കും ഒരു നല്ല ബന്ധം വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ മകനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിവാഹമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അവന് തുണയായിരിക്കാൻ ഒരാളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഡോക്ടറുടെ അഭിപ്രായത്തിലും ഒരു വിവാഹമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊക്കെ ദൈവവിധി പോലെ നടക്കും. ഞാൻ എന്താ വരുന്നു? അതെ, എന്നെ കൊണ്ട് വയ്യ. പിന്നെ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? മോളെ, ഈ അമ്മ പറയുന്നത് കേൾക്ക്. നിന്റെ പോത്ത് നിങ്ങളെ പറഞ്ഞയക്കാൻ പെട്ട പാട്.
അമ്മയ്ക്കേ അറിയും. നമുക്കാണെങ്കിൽ സഹായത്തിന് ആരുമില്ല. കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആളുണ്ട് താൻ. ഇടില്ലേ പലഹാരം കൊണ്ട് വെക്ക്. നേരെ ഇരിക്കും മോനെ. നമ്മളെ പറ്റിക്കുക ഇതല്ല ആള്. ഫോട്ടോ ഉണ്ട്. എന്റെ പൊന്നുമോനെ നടങ്ങിയിരിക്കെ നേരെ ഇരിക്കെ. എന്നെ പറ്റിച്ചാല ഇവന് വലിയ പേടിയായിരുന്നു ആള് മാറിപ്പോയൊന്ന്. മോനെ ഇതാണ് ആള്. അവര് തമ്മിലൊന്ന് പരിചയപ്പെടട്ടെ. എനിക്ക് ഒരല്പം സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ പോയത്. ചിരിക്കൊന്നും വേണ്ട. ആദ്യം അവര് നമ്മളെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാ. എന്റെ ഫോട്ടോളോണ്ടാ ചേട്ടൻ എന്തൊക്കെ ചോദിച്ചു? ഞാൻ ചോദിക്കോ? എന്നോടൊന്നും ചോദിക്കാതെ ഞാൻ ചോദിച്ചു. അവസാനം ഞാൻ ഒന്നും വേണ്ടായിരുന്നപ്പം അവിടങ്ങ് ചമ്മിപ്പോയി. ശരി, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നും വൈകിട്ട് അവരെയും കൊണ്ട് ചുമ്മാ കാറിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന്. നാളെ എനിക്ക് കാറ് വേണേ. മോളെ, ജിജു കാറിൽ വന്ന് കാത്തു നിൽക്കുന്നു. ചെല്ലു മോളെ. ജിജുയുടെ അച്ഛൻ പറഞ്ഞു ഓർമ്മയില്ലേ മോളെ? ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് പുറത്തു പോകുമ്പോഴൊക്കെ അല്ലേ നിനക്ക് ആ കൊച്ചിനെ മനസ്സിലാക്കാൻ കഴിയൂ. നിന്റെ എടുത്ത് ചാട്ടമുണ്ട്. നീ തന്നെ ഉണ്ടാക്കി ചീത്തപ്പെരുള്ളപ്പോ ഇങ്ങനൊരു ബന്ധം ഇങ്ങോട്ട് വരുന്നത് തള്ളിക്കളയാൻ ഒക്കോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക്. നീ ഞാൻ പറയുന്ന അനുസരിക്കാതെ നിന്റെ ഇഷ്ടത്തിന് പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ കെട്ടു തന്നിച്ചാവും. ഇനി അതുകൂടി ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ അനുഭവിച്ചു Thank you.
അവൻ 10-12 തവണ ചുറ്റി കഴിഞ്ഞു. ഇനി എങ്ങോട്ടാ പോകണ്ടേ? ഇനി എങ്ങോട്ട് പോകണം? നമുക്ക് വീട്ടിൽ പോ. വീട്ടിൽ പോട്ടെ. ഇന്നലെ പെണ്ണുമ്പിള്ളയായിട്ട് പുറത്തു പോയിട്ട് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. എന്തൊക്കെ സംസാരിച്ചു? എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? അയ്യേ, അത് മോശമല്ലേ. പെണ്ണുങ്ങൾ അങ്ങനെ കയറി സംസാരിക്കോ? ജീജോ വേണം ആദ്യം സംസാരിക്കാൻ. ഏ, ഇന്ന് വൈകുന്നേരം പുറത്തു പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞ് ആ കുട്ടി ഒന്ന് ചിരിപ്പിക്കണം. ചിരിപ്പിക്കാം. അല്ല, ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് എന്ത് വില വരും? അറിയാതെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും വാങ്ങിക്കുന്നവന് വലിയ കടമ്പൊന്നുമില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വരെ പറയും. അത് കണ്ടോ, മാർക്ക് വണ്ടിയാണെങ്കിലും ഇല്ലെന്ന് മാറ്റി മാർക്ക് ഫോർ ആക്കിയാൽ ഇന്നത്തെ കാലത്ത് ദൈവം തമ്പുരാൻ പോലും അറിയല്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് എന്തോ കുഴപ്പം, വീട്ടിലെ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണല്ലോ, എന്നിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, ഇതാരാ? അതേ, നമ്മുടെ വൈഫാട്ടെ. പിന്നെ മോഹൻദാ എപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളോ? ചിരിക്കത്തേ ഇല്ലേ? ഇടത്തി പ്രത്യേകം പറഞ്ഞിരിക്കുക. പിന്നെ ഇന്ന് ഞാൻ ചിരിപ്പിക്കണം. ഞാൻ ചിരിപ്പിക്കട്ടെ? ആ, അത് പറ്റില്ല, എന്റെ മോത്ത് പോയിക്കൊണ്ട്.
ഇതെന്താണെന്നറിയാം. പിന്നെ ജിജോയുടെ വീട്. ഇതാരാണെന്നറിയാം. കടലിൽ പോയി തൊടാ. പേടിയാണോ? കുഴപ്പമില്ലെന്നേ, എന്റെ അവിടെ വന്നാ മതി, ഞാൻ തൊടിക്കാം. വാ. ഞാനിപ്പം സിഗരറ്റൊക്കെ വലിക്കല്ലേ. ആദ്യം വലിക്കുമ്പം എല്ലാരും ചോദിക്കല്ലേ. എന്തിനാ വെറുതെ അത് കളഞ്ഞിക്കൂ. ഇന്നിപ്പം എനിക്കിവിടെ വലിയ ക്ഷമയാ. അതെ, ആരെങ്കിലും സൂയില്ലാതെ ആശുപത്രി കിടക്കുമ്പോഴേ
എപ്പോഴും ആരെങ്കിലുമൊക്കെ വന്നും പോയൊക്കെ ഇരിക്കണം. എന്നാലേ നമുക്കൊരു വെയിറ്റ് ഉള്ളൂ. ഡോക്ടർ പറഞ്ഞത് നേര കല്യാണം കഴിക്കേണ്ടതേ ഒരാവശ്യം. അതെ, നമ്മളിപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചോറൊക്കെ വെള്ളം വിത്തി. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, കല്യാണത്തിന് മുമ്പേ ഒരു കോലമാകണം. കല്യാണത്തിന് മുൻപ് ഒരു കോലമാവുന്നതല്ലേ ജീവിക്കാൻ സുഖം. എന്റെ പൊന്നുമോളെ, നീ അങ്ങനെ ഒന്നും പറയരുത്. എന്റെ മോള് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ തന്നെ ജീവിക്കും. കല്യാണം കഴിഞ്ഞാൽ ആ കൊച്ചന്റെ അസുഖമൊക്കെ മാറും. അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിന്റെ സംസാരം കേട്ടാൽ അറിയില്ലേ അത് സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്ന്? എന്റെ അമ്മ ഇനി ഒന്ന് വെറുതെ വിടാമോ? കുറച്ചേരം ഞാൻ ഒറ്റയ്ക്കിരുന്നോട്ടെ. എനിക്ക് ഈ സിനിമ കാണുന്നതേ ഇഷ്ടമല്ല. പിന്നെ സത്യം പറഞ്ഞ ഇവളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുന്നത്. എന്റെ അണ്ണാമ്മയെ ഇന്നാളും ഞാൻ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. ഈ നായകനും നായികയും തമ്മിലുള്ള പ്രേമം കാണിക്കാൻ ഇങ്ങനെ മുഖോട്ട് വരസണമെന്നുണ്ടോ? ചേച്ചി അങ്ങനെ പറയും, ഇപ്പോഴത്തെ പിള്ളേർക്കേ ഇങ്ങനത്തെ പടങ്ങൾ കാണുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടല്ല ചേട്ടത്തി, നല്ല സിനിമ വരുമ്പോഴൊക്കെ അമ്മയെ വിളിക്കും. അന്നൊന്നും വരില്ല, അമ്മ വരാൻ സമ്മതിക്കുന്ന ദിവസം തല്ലിപ്പൊളി സിനിമയായിരിക്കും. നിങ്ങൾക്കിത് കേൾക്കണോ? ഞാൻ എന്റെ ആദ്യത്തെ സിനിമ കാണുമ്പം എനിക്ക് 16 വയസ്സാ. ഇപ്പോഴൊക്കെ പ്രസവിച്ച് തൊട്ടിലും കൊണ്ടല്ലേ അമ്മമാര് സിനിമയ്ക്ക് പോകുന്നത്. ആ ജിജോയെ ഇങ്ങോട്ട് വന്നേ. ആ ഇനിയേ ഇങ്ങനെ കറങ്ങി നടന്നാൽ ഒന്നും പറ്റത്തില്ല കേട്ടോ. 10 ദിവസേ ഉള്ളൂ, 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങള് ജിയോയെ പിടിച്ചാൽ കെട്ടിക്കും. എന്താ മോനെ? എനിക്ക് പിന്നെ കുറച്ച് കാശ് വേണം. കുറച്ചെന്ന് വെച്ചാ കുറച്ചു പേരാ, കുറച്ച് കൂടുതൽ കാശ്. എന്തിനാ മോനെ? അതെ ചേട്ടത്തി പറയുവാന്നേ,
കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ ഈ സ്ഥലങ്ങളൊക്കെ ചുമ്മാ ചുറ്റി കറങ്ങാൻ പോണോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഡാഡി എന്നെ പണ്ട് കൊണ്ടുപോയിട്ടുള്ള സ്ഥലങ്ങളില്ലേ അവിടെയൊക്കെ ഒന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങാന്ന്. നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? അയ്യോ അത് പറ്റിയല്ലേ ചേട്ടത്തി പറഞ്ഞു. അതെ നമ്മളിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ പോകുന്നിടത്തൊക്കെ വൈഫിനെയും കൂട്ടിക്കൊണ്ട് പോകണം, അല്ലേലേ ആൾക്കാർ നമുക്കൊരു വെയിറ്റ് വരത്തില്ല. എന്താ ഡാഡി ഞാൻ കാശ് വെച്ചോണ്ടാണോ ഡാഡി? അല്ല മോനെ, ഡാഡി ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയത് പിന്നെ ആർക്കു വേണ്ടിയാ? നമ്മള് കല്യാണം കഴിച്ച ഇവിടെ നിന്നൊക്കെ പോവല്ലേ, ഡാഡിയും സമ്മതിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മദ്രാസിൽ പോയേ, അവിടെ നമുക്ക് രണ്ടു ദിവസം താമസിച്ചാ മതി, ഭയങ്കര ചൂടാ. അതിനാ ഈ 10,000 രൂപ. പിന്നെ മദ്രാസിൽ നിന്ന് നമ്മള് ബാംഗ്ലൂരിൽ പോകും, അവിടുന്ന് നമുക്ക് കൊടൈക്കനാലിൽ പോയേ. ഡാഡി എപ്പോഴും പോകുന്ന സ്ഥലമാ, ഭയങ്കര സ്ഥലമാ. അവിടെ നമുക്ക് 10 ദിവസം താമസിക്കാൻ, അതിനാ ഈ 10,000 രൂപ. അവിടുന്ന് നമ്മള് കാശ്മീരിൽ പോകും, എല്ലാം പ്ലെയിനിലാ പോകുന്നേ. പ്ലെയിന് കയറിയിട്ടുണ്ടോ? എന്നാ പിന്നെ പ്ലെയിനെ പോവാം പേടിയാണെങ്കിൽ നമുക്ക് ട്രെയിനെ പോവാം, അതിനെന്തിനാ കരയുന്നേ? എന്നെ കല്യാണം കഴിക്കരുത് ജീജോ, എന്നെ കല്യാണം കഴിക്കരുത്. എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞാ നാളെ കല്യാണത്തിന് ആളുകളൊക്കെ വരുമ്പം ഞാനെന്ത് പറയും? ആരെന്ത് വേണോ പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് ജീജോ ചതിക്കാൻ വയ്യ. ജീജയുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഇഞ്ചിഞ്ചായി നേറുകയാണ്. ഞാൻ ഗർഭിണിയാണ് ജീജോ. കൊഴപ്പില്ലെന്നേ, അതെ ഓരോരുത്തര് കല്യാണം കഴിഞ്ഞ എത്ര ആള് കഴിഞ്ഞ ഇങ്ങനൊക്കെ ആവുന്നേ, നമ്മള് ഇപ്പോഴേ ഇങ്ങനെ ആണല്ലോ. അത് പിന്നെ കല്യാണം കഴിയുമ്പം എല്ലാം മാറിക്കൊള്ളും. ഞാൻ വേണമെങ്കിൽ ഈ രാത്രി ആത്മഹത്യ ചെയ്യാം, ഈ കല്യാണം നടക്കാതിരിക്കാൻ. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റിയില്ല, എനിക്ക് ജീജയെ വഞ്ചിക്കാനാവില്ല. എന്നോട് എല്ലാം പറഞ്ഞല്ലേ, വയറ്റിനകത്ത് കുട്ടിയുണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ ഒക്കെയല്ലെന്ന്. എന്താവും ഇല്ലേ പറയുന്നത്? നാളെ രാവിലെ കല്യാണമൊക്കെ ആയിട്ട് എന്തിനാ കരയുന്നേ? നാളെ കല്യാണം കഴിച്ചാ മതിയല്ലോ.
എന്റെ കല്യാണത്തിന് വരുന്നവരൊക്കെ അത് കണ്ടോട്ടെ. എല്ലാരും കൂടി എന്നെ പറ്റിക്കല്ലായിരുന്നു. വിമലെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. ആദ്യം മദ്രാസിൽ പോണേ. അവിടെ രണ്ടു ദിവസം താമസിച്ചാൽ മതി. ഭയങ്കര ചൂടാ. പിന്നെ അവിടുന്ന് ബാംഗ്ലൂരിൽ പോണം. പ്ലെയിനിൽ പോയാൽ മതി. അവിടുന്ന് കൊടൈക്കനാലിൽ പോണം. നല്ല സ്ഥലമാ. അവിടെ ഒത്തിരി ദിവസം താമസിക്കണേ. അതിനുള്ള കാശൊക്കെ നിന്നുണ്ട്. ജിജു, നാളെ കല്യാണമായിട്ട് മണവാളെ രാത്രി കറങ്ങി നടക്കുകയാണ്. എന്താ ജിജു? എന്റെ കല്യാണം കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞോ? പെണ്ണെവിടെ? Ha ha ha.